ഉരുൾപൊട്ടൽ കോഴിക്കോട് വിലങ്ങാട്ടിൽ ബാക്കിയാക്കിയത് നിസ്സഹായരായ ഒരു ജനതയെയാണ്. ഉരുൾ തകർത്തെറിഞ്ഞ സ്ഥലം ഇനി വാസയോഗ്യമല്ല. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് അരക്ഷിതരായി കഴിയുകയാണ് മല ഇറങ്ങിയവർ. ഞാനും മൂന്ന് മക്കളും ഹസ്ബൻഡിനാണെങ്കിലും നടുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. രണ്ടു മാസം പോലും ആയില്ലായിരുന്നു. പണിയൊന്നും എടുക്കത്തില്ല. എങ്ങോട്ടാ പോകേണ്ടത് ഞങ്ങൾക്ക് അറിയത്തുമില്ല. ചെറിയൊരു കൂരയിലായിരുന്നു ടിൻഡും രോഗിയായ ഭർത്താവും മൂന്ന് മക്കളും കഴിഞ്ഞത്. തുണി നെയ്തെടുത്ത് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചിരുന്ന ടിൻഡുവിന് ഒരു രാത്രി കൊണ്ടെല്ലാം നഷ്ടമായി. ക്യാമ്പുള്ള അത്രയും കാലം ക്യാമ്പിൽ തന്നെ ഞങ്ങൾ നിൽക്കും. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെവിടെയെങ്കിലും ഇവർ താമസിപ്പിക്കുന്നതാണ്. ഉത്തരമില്ലായ്മയുടെ ഇരുളിൽ കഴിയുന്ന പല കുടുംബങ്ങളിൽ ഒരാൾ മാത്രമാണ് ടിൻഡു. ഓർക്കാൻ പറ്റിയ എല്ലാ സമയം എങ്ങനെയാണ് കഴിഞ്ഞു പോയെന്ന്. ഇപ്പോൾ ഒരു ശക്തിയായിട്ടൊരു മഴയോ കാറ്റോ ഒക്കെ വരുമ്പോൾ ഇപ്പോഴും ഉള്ളിൽ പേടിയാണ് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. വിലങ്ങാട് മണ്ണച്ചീളിൽ സ്വന്തമായി ഭൂമിയും വീടും ഉണ്ടാക്കിയെടുക്കാൻ ത്രേസ്യയ്ക്കും ഭർത്താവിനും വർഷങ്ങൾ വേണ്ടി വന്നു. എന്നാൽ കണ്ണു ചുമ്മി തുറക്കുന്ന സമയമേ വേണ്ടി വന്നുള്ളൂ. എല്ലാം ഇല്ലാതാണ്. ജീവിതത്തിൽ ഇനി എന്താണ് മുന്നോട്ടെന്നുള്ളത്, ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ കഴിയുന്നത്. വീടില്ല, ഓപ്പണമില്ല. തോരാ മഴ അപകടമുണ്ടാക്കുമെന്നറിഞ്ഞതും ഉയരം കൊണ്ടോടി. പക്ഷേ തിരിച്ചെത്തിയപ്പോൾ വീടുണ്ടായിരുന്നില്ല. വീട് നിന്നിടം പുഴയൊഴുകും വഴിയായി. വീട് മൊത്തം പോയി. വീടൊന്നുമില്ല. ബാക്കി ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളുള്ളതുകൊണ്ട് പിന്നെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുകയില്ലെന്ന് ഓർത്ത് ഞങ്ങൾ വിളിച്ചു കൊടുത്തു പോയാൽ. ഞങ്ങൾ നിന്ന വീടിൻ്റെ പുറകുവശത്ത് വരെ ഉരുൾ വന്നിട്ട് നേരെ ഗതി മാറിപ്പോയത് കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടതായി. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിൽ കൂടെ തന്നെ പോകുമായിരുന്നു. നമുക്കിത് മുഴുവൻ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെ ആയ പേടി നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോഴും നമ്മുടെ ചെവിയിൽ ആ ഒരു ഉരുളലും ആ എരപ്പോ എല്ലാം കൂടെ നമ്മുടെ ചെവിയിൽ വന്ന് അടിക്കുന്ന പോലെ പലർക്കും ഇവിടെ അസുഖങ്ങളായി. മലയേറിയത് കൃഷി ചെയ്യാൻ, പക്ഷേ ആ മല തന്നെ കൃഷിയെടുത്തു. ലോണാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്കൊരു 400,000 രൂപ ലോണുണ്ട്. ഇല്ലെങ്കിൽ അവർ ജപ്തി കൊണ്ടുപോകാൻ ബാങ്കുകാർ വരികയില്ല. കാരണം ജപ്തി ചെയ്യാനൊന്നും ഇല്ലല്ലോ, മുഴുവൻ പോയില്ലേ. മലയിടുക്കിൽ രാത്രിയിലെത്തിയ ഉരുൾ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതമാണ് ഇരുട്ടിലാക്കിയത്. എന്തെല്ലാമോ നഷ്ടമായി, അതെല്ലാം ഇവർക്ക് തിരിച്ചു നൽകണം. രാകേഷ് തിരുമലയ്ക്കൊപ്പം ഹാത്തിഫ് മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.